ഹായ് എല്ലാ കൂട്ടുകാർക്കും ഹൃദയരാഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പേച്ചിപ്പാറ ജലാശയം പേച്ചിപ്പാറ ഡാം കാണാനായിട്ട് വന്നതാണ്. പക്ഷേ ഗൂഗിൾ മാപ്പ് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിച്ചിട്ടുണ്ട്. നമ്മൾ പേച്ചിപ്പാറ ഡാമിൻ്റെ എൻട്രൻസിൻ്റെ അടുത്തല്ല എത്തിയിരിക്കുന്നത്, അതിൻ്റെ റിസർവോറിൻ്റെ തന്നെ ഒരു ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. കാര്യമായിട്ടങ്ങ് വഴി തെറ്റിച്ചു എന്ന് പറയാനാവില്ല. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഈ ഡാമിൻ്റെ റിസർവോയറിനുള്ളിലേക്ക് ഇറങ്ങിപ്പോകാനായിട്ട് സാധിക്കും. നമുക്ക് എന്തായാലും ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് റിസർവോയറിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇങ്ങനെ ഒരു വാട്ടർ ടാങ്ക്, പിന്നെ ഇവിടെ ഒരു PWD എന്തോ ഒരു ബിൽഡിംഗ് ഒക്കെ കാണാം. അതല്ലാതെ കുറേ ആളുകളൊക്കെ ഇവിടെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകിച്ച് ഒരു കാഴ്ച എന്ന് നോക്കാം. അത് കഴിഞ്ഞ് ഉടനെ അധികം ദൂരത്തിലൊന്നുമല്ല ഡാമിൻ്റെ എൻട്രൻസ് ഉള്ളത്, നമുക്ക് പേച്ചിപ്പാറ ഡാമിന് അടുത്തേക്ക് പോകാം. ഈ ഏരിയയിൽ റബ്ബറിന് വളരെ അനുയോജ്യമായ കാലാവസ്ഥയാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം റബ്ബർ കൃഷിയാണ്. നമ്മളിപ്പോൾ ഇറങ്ങിപ്പോകുന്നതിൻ്റെ സൈഡിലും എല്ലാം റബ്ബർ തന്നെയാണ്. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ കുറേ ദൂരം ഇങ്ങനെ റബ്ബർ തോട്ടത്തിൽ കൂടെ തന്നെ വന്നു, അതും വളരെ തിക്കായിട്ടുള്ള വലിയ റബ്ബർ പ്ലാന്റേഷനുകൾക്കുള്ളിലൂടെ. എന്തായാലും കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും റബ്ബറിന് അനുയോജ്യമായ സ്ഥലങ്ങളുണ്ടെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അധികം ദൂരം ഇറങ്ങാനായിട്ടൊന്നുമില്ല, ഈ വഴി നേരെ റിസർവോയറിലേക്കാണ്. വളരെ ചെറിയൊരു ദൂരം മാത്രമാണുള്ളത്. ഇവിടെ കുറേ ആളുകൾ വന്നിരിപ്പുണ്ട്. അവരെന്തോ പ്രെയറിന് വന്നവരാണെന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താണ് പ്രെയർ എന്നതിനെക്കുറിച്ച് മനസ്സിലാവുന്നില്ല. അവരെന്തായാലും കുറേ കേക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഒരു പീസ് എനിക്കും തരുമായിരിക്കും അല്ലേ. മനോഹരമായ റിസർവോയർ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല മനോഹരമായ റിസർവോയറാണ്. ചുറ്റിനും ഈ റിസർവോയറിന് ചുറ്റിനും വലിയൊരു മലനിരകളൊക്കെ ആയിട്ട് എന്തായാലും മനോഹരമാണ്. ഇത് നേരെ മുന്നിലൊരു മലനിരയിൽ ആകാശത്തു നിന്ന് എന്തോ കാരണത്താൽ കുറച്ച് മേഘം ഇടിഞ്ഞ് താഴെ വീണ മലമുകളിൽ കിടക്കുകയാണ്. ഇനി നല്ല വെയിൽ തെളിയുമ്പോൾ ചിലപ്പോൾ ഉരുകി താഴേക്ക് വെള്ളമായി അരുവിയായി ഒഴുകി ഇറങ്ങുമായിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റില്ല. ഈ സ്റ്റെപ്പുകളിൽ നിന്ന് തന്നെ ഈ റിസർവോയറിൻ്റെ കാഴ്ചകൾ കാണണം. അങ്ങോട്ട് ഇതേ വെള്ളമാണ്, ഇതിനപ്പുറത്തേക്ക് മുള്ളുകമ്പിയൊക്കെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ നിന്നുള്ള കാഴ്ചകളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ പ്രെയറിന് വന്നവരെന്തിയെ, ഇപ്പോൾ ഇവിടെ നിന്നവരെന്തിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അവരെയൊക്കെ ബോട്ടിൽ കയറ്റി പറഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞതുപോലെ അവരിവിടെയല്ല പ്രെയറിന് വന്നത്, അവരിതിനപ്പുറത്ത് എന്തോ ചർച്ചോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, അങ്ങോട്ടാണ് പോയത്. ഇവിടെ ഒരു ബോട്ട് വന്ന് നിർത്തി. ഇങ്ങോട്ട് ട്രിപ്പ് ബോട്ടുണ്ട് കേട്ടോ, നേരെ അപ്പുറത്തോട്ട്. കോതയാർ എന്നൊക്കെ പേരിലുള്ള കുറേ സ്ഥലങ്ങളാണ്, കുറേ ജനവാസ മേഖലകളാണ് ഇതിനപ്പുറത്തുള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു വീട് പോലും കാണാനായിട്ടില്ല. ശരിക്കും നല്ല ജനവാസമുള്ള മേഖലകളാണ് ഇതിനപ്പുറത്തുള്ളത്. അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ ഇവിടുന്ന് യാത്ര ചെയ്യാനായിട്ട് ബോട്ടാണ് ഇവിടെ നിന്നുള്ളത്, ഈ പേച്ചിപ്പാറ റിസർവോയറിലൂടെ. അല്ലെങ്കിൽ 30 കിലോമീറ്ററിലധികം സഞ്ചരിച്ച് വേണം ബസ്സിൽ, ഒന്നോ രണ്ടോ ബസ്സും കണ്ട് അങ്ങോട്ടുണ്ട് ബസ്സിൽ അവിടെ എത്താനെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർ ക്രിസ്മസ്, അവരൊന്നും ഈ നാട്ടുകാരല്ല, അവർ വേറെ ഇവിടെ നിന്നോ വന്നവരാണ്. അപ്പം അപ്പുറേ പോയി ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് കുറേ കേക്കുകളൊക്കെ മുറിച്ച് അവിടെ എന്തോ ചർച്ചിൽ എന്തോ പ്രാർത്ഥനയൊക്കെ നടത്തി വൈകുന്നേരം തിരിച്ചു പോരുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നെയും വിളിച്ചതാണ്. ഞാൻ ആ ബോട്ടിൽ കയറി പോയാലോന്ന് ഒരു വട്ടം ഒന്ന് ആലോചിച്ചാൽ, പെട്ടെന്ന് അവരുടെ കൂടെ കയറിപ്പോയി കഴിഞ്ഞാൽ ആ ബോട്ട് തിരിച്ചു പോകണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആ ബോട്ട് തിരിച്ചിങ്ങോട്ട് ഇപ്പോൾ ഉടനെ ഇല്ല, തിരിച്ചത് അപ്പുറത്ത് കണ്ടോ ഒരു ബോട്ട്, രണ്ട് മൂന്ന് ബോട്ട് കിടക്കുന്നുണ്ട്. അവിടെ വരെ ആ ബോട്ട് വരുവുള്ളൂ. ഇങ്ങോട്ട് അവരെന്നെ ഒറ്റ എന്നെ മാത്രമായിട്ട് ഇറക്കത്തില്ല, അവിടെ ഇറക്കി വിടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെയാണല്ലോ കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ പോയില്ല. നമുക്ക് സമയം കളയാതെ പേച്ചിപ്പാറ ഡാമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഏതായാലും വഴി തെറ്റിയായാലും ഇവിടെ വന്നതുകൊണ്ട് കോതയാർ എന്നൊരു ഗ്രാമത്തെക്കുറിച്ചും കുറേ ഏതൊക്കെയോ ഗ്രാമങ്ങളുണ്ട്, അതിൻ്റെ പേരൊക്കെ പറഞ്ഞിരുന്നു. കോതയാർ മാത്രമാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ ഡാമിനടുത്ത് എത്തിയിരിക്കുകയാണ്. ഗൂഗിൾ മാപ്പ് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിച്ചു എന്നൊക്കെ പറഞ്ഞെങ്കിലും അത്ര ചെറുതായിട്ടല്ല വഴി തെറ്റിച്ചത്. കാര്യം പറഞ്ഞാലും നമ്മൾ ആദ്യം പോയി നിന്നണം ഈ റിസർവോയറിൻ്റെ തൊട്ടടുത്താണ്, ഡാമിൻ്റെ തൊട്ടടുത്താണെങ്കിലും നമുക്ക് റോഡ് മാർഗം വന്നപ്പോൾ ഒരു 2 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. തമിഴ്നാട്ടിലെ ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ധാരാളം ഡാമുകളുണ്ട്. ഇതും നമ്മുടെ പേച്ചിപ്പാറയും ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡാമാണെന്ന് തോന്നുന്നു. ഇത് വളരെ പഴയൊരു ഡാമാണ് കേട്ടോ, 1906 പണി പൂർത്തിയായിട്ടുള്ള ഒരു ഡാമാണ്. അതായത് നമ്മുടെ മുല്ലപ്പെരിയാറിനോടൊക്കെ അടുത്ത് പ്രായമുള്ള ഒരു ഡാമാണ്. നമുക്ക് ഏതായാലും ഇതിൻ്റെ അടുത്തോട്ട് പോയി ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. പഴയൊരു ഡാം ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള തരത്തിലുള്ള, നമ്മൾ സാധാരണ കാണാറുള്ള തരത്തിലുള്ള ഷട്ടറുകളൊന്നും, അയ്യോ ഇതേ ആടുകൾ, നമ്മൾ സാധാരണ ഡാമുകളിൽ കണ്ടുവരാറുള്ള തരത്തിലുള്ള ഷട്ടറുകളൊന്നും ഇവിടെ കാണാനായിട്ടില്ല. ഇവിടെ രണ്ടോ മൂന്നോ ഇടത്തുകൂടി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അത് ചെറിയ ഷട്ടറുകളാണ്. നമുക്കേതായാലും നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ ഈ ആദ്യ ഭാഗത്ത് തന്നെ ഒരു വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്ന കാഴ്ചകളുണ്ട്. നമുക്ക് അതിൻ്റെ ആ ഷട്ടറിൻ്റെ കാഴ്ചകൾ നോക്കാം. ഇത് ഇവിടെ കുറച്ച് പാറകളും കാര്യങ്ങളും ഒക്കെയാണ്. ഇതിൻ്റെ പുറത്തുകൂടെ കയറിയാൽ, പാറപ്പുറത്ത് കയറിയാലേ നമുക്ക് ഷട്ടറിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും. ഇതുകൊണ്ടോ അത്യാവശ്യം നല്ല നീളമുള്ള ഒരു ഡാമാണ്. വിക്കിപീഡിയയിൽ ഞാൻ കണ്ടത് 55 മീറ്റർ നീളമാണ് പേച്ചിപ്പാറ ഡാമിന് ഉള്ളതെന്നാണ്. പക്ഷേ ഇതൊരു കാരണവശാലും 55 മീറ്ററല്ല,
55 പോയിട്ട് 100 മീറ്റർ പോലുമല്ല, അതിൽ കൂടുതൽ നീളം 150 മീറ്റർ അടുത്ത് നീളം എന്തായാലും ഈ ഡാമിനുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ പാറപ്പുറത്തൂടെയൊക്കെ കയറി ഇതേ രണ്ട് ഗുഹകളിലൂടെ രണ്ട് തുരങ്കങ്ങളിലൂടെ വെള്ളം ഒഴുകി വരുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാര്യമായിട്ട് വെള്ളമൊന്നും തുറന്നു വിട്ടിട്ടില്ല. ഇതുപോലെ തന്നെയുള്ള ഷട്ടറുകൾ ആയിരിക്കാം ഒരുപക്ഷെ അപ്പുറത്തും ഉള്ളത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഈ ഡാം ഒരു ഭിത്തി കെട്ടി വെച്ചിരിക്കുന്ന പോലെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഷട്ടറുകളൊന്നും ഉള്ളതിൻ്റെ ലക്ഷണങ്ങൾ ഇതുകൊണ്ട് ഇതാണ് ഷട്ടറിൽ നിന്നും വെള്ളം ഒഴുകി വരുന്ന കാഴ്ചകൾ. എനിക്ക് കാണാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. എൻ്റെ കയ്യിലിരിക്കുന്ന സ്റ്റിക്ക് ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതുകൊണ്ടോ ഈ ഷട്ടറുകളുടെ രണ്ട് ഷട്ടറുകളുടെയും ഭാഗത്ത് തിരുവിതാംകൂർ, ഇത് തിരുവിതാംകൂർ രാജാക്കന്മാർ പണി കഴിപ്പിച്ച ഡാമാണ്. 1905 എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തിരുവിതാംകൂറിൻ്റെ എംബ്ലമായ ശംഖ് അടയാളം ഇവിടെ കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അവിടെ എന്തോ BCHH വർക്കോ എന്തോ വേറെന്തോ എഴുതിയും കൂടെ ഉണ്ട്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും 1905 1080 മലയാളം വർഷമായിരിക്കാം. എന്തായാലും തമിഴ്നാട്ടിലെ മലയാളം വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നു 1080. ഇപ്പോൾ കൊല്ലവർഷം 1196. അപ്പം 1905 1080 കറക്റ്റ് മലയാള വർഷം തന്നെയാണെന്ന് തോന്നുന്നു. നിങ്ങൾ ജിൻസി ഡാം കണ്ടിട്ടുണ്ടോ? ജിൻസി ഡാം കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോണം. ഇതാണ് ജിൻസി ഡാം. ഈ ഡാമിൻ്റെ പേരാണ് ജിൻസി ഡാം. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. ഈ പേച്ചിപ്പാറ ഡാം എന്ന് ഔദ്യോഗികമായിട്ട് പറയാറില്ല എന്ന് തോന്നുന്നു. പേച്ചിപ്പാറ റിസർവോയർ എന്നാണ് നെറ്റിലൊക്കെ കാണുന്നത്. ഡാമിൻ്റെ പേര് നോക്കിയാൽ ജിൻസി ഡാം എന്നാണ് കാണുന്നത്. അതിനെക്കുറിച്ച് വിശദീകരണമൊന്നുമില്ല. എന്താണ് അങ്ങനെ ഒരു പേര്? ഇനി അത് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ടേമാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ജിൻസി ഡാം എന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലൊക്കെ പേച്ചിപ്പാറ റിസർവോയർ പേച്ചിപ്പാറ ഡാമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ജിൻസി ഡാമുമായിട്ട് എന്തെങ്കിലും ബന്ധം ഇതിനുണ്ടാകുമായിരിക്കും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ താഴത്തേക്ക് ഡാമിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. സത്യം പറഞ്ഞാൽ ഞാൻ ഡാമിൻ്റെ മുകളിൽ കയറി റിസർവോയറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതാണ്. അവിടെ അത്ര വിശാലമായ കാഴ്ചകളൊന്നും കാണാനായിട്ടില്ല. അവിടെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെയാണ്. അവിടെ പ്രത്യേകിച്ച് ഒരു കാഴ്ചയുണ്ടെങ്കിൽ അത് റിസർവോയറിൻ്റെ മനോഹരമായ കാഴ്ചയാണ്. ആ കാഴ്ച നമ്മൾ നേരത്തെ കണ്ടു. അതിന് സമാനമായ നമ്മൾ ആ നിന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ആ ഡാമെന്ന് നമുക്ക് ആ മലനിരകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അവിടെ വ്യത്യസ്തമായ ഒരു കാഴ്ചയുള്ളത് ഒരാളുടെ ഒരു മെമ്മോറിയലും ഒരു ശവകുടീരവും അവിടെയുണ്ട്. ഹംഫ്രി അലക്സാണ്ടർ മിൻഷിൻ, അദ്ദേഹമാണ് ഈ ഡാമിൻ്റെ ചീഫ് എഞ്ചിനീയർ. അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മോറിയൽ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരു ശവകുടീരവും അവിടെ ഒരുക്കിയിട്ടുണ്ട്. 1913 അദ്ദേഹം മരിച്ചത്. അപ്പോൾ അദ്ദേഹം ഈ ഇവിടെ തന്നെയാണ് അതിനെ അദ്ദേഹത്തെ അടക്കിയതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു കുരിശും ഒരു ശവക്കല്ലറ പോലെ ഒരു സംഭവം അവിടെ ഉണ്ടാക്കി വെക്കില്ലല്ലോ. ഈ ഡാം പണിതിരിക്കുന്നത് കോടയാർ നദിക്ക് കുറുകയാണ്. കോടയാർ ഇറിഗേഷൻ പ്രോജക്റ്റ് എന്നും പറഞ്ഞ് വലിയൊരു ഇറിഗേഷൻ പ്രോജക്റ്റൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. അപ്പം അതിൽ പ്രധാനമായും 4 ഡാമുകളാണുള്ളത്. ആ 4 ഡാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാം, ഏറ്റവും ആദ്യത്തെ കോടയാർ ഇറിഗേഷൻ പ്രോജക്റ്റിലെ ആദ്യത്തെ ഡാമും നമ്മുടെ ഈ പേച്ചിപ്പാറ റിസർവോയറാണ്. ഇതൊരു ഇറിഗേഷൻ ഡാം എന്ന പേരിലാണ് പ്രസിദ്ധി ആർജിച്ചതെങ്കിലും നിരവധി പേരുടെ കുടിവെള്ള സ്രോതസ്സും ഈ ഡാം തന്നെയാണ്. അപ്പോൾ ഈ ഡാമിലെ വെള്ളം 2 ജില്ലയിലെ കൃഷികൾക്കാണ് ചെല്ലുന്നത്, കന്യാകുമാരി ജില്ലയിലും തിരുനെൽവേലി ജില്ലയിലും. അപ്പോൾ ഈ ഇറിഗേഷന് വേണ്ടിയിട്ട് ഈ വെള്ളം തുറന്നു വിടുമ്പോഴേക്ക് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് വെള്ളം ഇല്ലാതെ വരികയും അങ്ങനെ കുറേ ഒരു കോൺഫ്ലിക്റ്റ്, അങ്ങനെ കുറേ വിഷയങ്ങളും അലമ്പും ഒക്കെ നടന്നിട്ടുണ്ട്. ഈ കർഷകരും ഈ കുടിവെള്ളം ഉപയോഗിക്കുന്ന സാധാരണ ജനങ്ങളും തമ്മിൽ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ നമ്മളിങ്ങി ഇറങ്ങി വരുമ്പം തന്നെ ഈ ഡാമിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ക്ഷേത്രം കാണാം. പേച്ചിപ്പാറ ദേവി ക്ഷേത്രം, അങ്ങനെയാണ് തമിഴ് ഞാൻ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് ഒരുപാട് പഴക്കം ചെന്ന ഒരു അമ്പലമാണ്. ഈ കാണുന്ന അമ്പലത്തിനല്ല, ഈ ഡാം പണിക്കൊക്കെ മുമ്പേ തന്നെ ഇവിടെ ഈ പേച്ചിപ്പാറ ദേവി ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് ഈ റിസർവോയറിനുള്ളിലോ മറ്റോ ആയിരുന്നു. അതിനുശേഷം ഈ ഡാം പണിതപ്പോൾ ആ ക്ഷേത്രം തിരുവിതാംകൂർ രാജാവൊക്കെ മേൽക്കൈ എടുത്ത് പുറത്തേക്ക് മാറ്റി സ്ഥാപിച്ചതാണ്. എന്തായാലും ഈ ക്ഷേത്രത്തിൻ്റെ പേരിൽ നിന്നാണ് പേച്ചിപ്പാറ ഡാം എന്ന പേര് ലഭിച്ചതെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. നമുക്കേതായാലും ഈ ഡാമിൻ്റെ അങ്ങേയറ്റം വരെ പോയി നോക്കാം. ഈ വെള്ളം നമ്മളിവിടെ വെള്ളം കണ്ടപ്പോൾ പറഞ്ഞു ഇവിടെ എവിടെയെങ്കിലും ഓപ്പണിംഗ് ഉണ്ടാകുമായിരിക്കുമെന്ന്. എന്തായാലും ഇവിടെ എങ്ങും ഓപ്പണിംഗ് ഉള്ളതിൻ്റെ ലക്ഷണമില്ല. ശരിക്കും അപ്പുറത്ത് നിന്ന് ആ വെള്ളം ഈ സൈഡിൽ കൂടെ ചെറിയൊരു കനാൽ വഴി ഒഴുക്കിയാണ് ഇങ്ങോട്ട് കൊണ്ടിരുന്നത്. വേറെ എങ്ങോട്ടോ ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള വെള്ളം ഇവിടെ എത്തിക്കുന്നതാണ്. ഇതുകൊണ്ട് ഇവിടെ ഒരു റൂമൊക്കെ കാണാം, എന്തെങ്കിലും ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ഒരു കൊച്ചു റൂമൊക്കെ കാണാം. ഈ ഡാമിന് അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട് കേട്ടോ. അത്ര ചെറിയ ഡാമൊന്നുമില്ല, ഒരു കൂറ്റ ഡാം തന്നെയാണ്. ഒറ്റ നോട്ടത്തിൽ ഇത് ചുമ്മാ ഒരു ഭിത്തി കെട്ടിവെച്ചിരിക്കുന്ന പോലെ തോന്നുമെങ്കിലും 1905 പണി പൂർത്തിയായ ഒരു ഡാം, ഇത്ര വലിയൊരു ഡാം. എന്തായാലും സൂപ്പർ. ഇതിനങ്ങനെ സ്പിൽവേസ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിലും എവിടെയോ ഒരു സ്പിൽവേസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. കാരണം ഇത് കണ്ടോ, വെള്ളം സംഹാര താണ്ഡവം ആടിയതിൻ്റെ കാഴ്ചകൾ. അയ്യോ, ഈ വർഷം എന്തായാലും വൻ സംഭവമായിരുന്നു കേട്ടോ. ഒരുപാട് വെള്ളം ഒഴുകി. നോക്കി നമ്മുടെ ചെറുതോണി ഡാമിൻ്റെ താഴത്തൊക്കെ കാണുന്ന പോലെ.
അപ്പോൾ എന്തായാലും നിരാശപ്പെട്ട് നടന്ന് എനിക്കൊരു ടാസ്ക് കിട്ടി, ഇതിൻ്റെ സ്പിൽവേസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുകയെന്ന്. ഇത്രയും വെള്ളം ഒഴുകി വന്ന് ഇവിടെ ഇങ്ങനെ ഇത്ര യുദ്ധക്കളം പോലെ കിടക്കണമെന്നുണ്ടെങ്കിൽ എവിടെയോ ഇതിന് വലിയ സ്പിൽവേസ് ഉണ്ട്. അപ്പോൾ ഡാം ഇതാണ്, വെള്ളം ഒഴുകി വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ല, അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ വെള്ളം അപ്പുറത്ത്, നമ്മളീ കാണുന്ന കെട്ടിന് അപ്പുറത്തേക്കും ഈ ഡാം ഉണ്ടായിരിക്കാം, അവിടെ സ്പിൽവേസ് എന്തായാലും ഉണ്ടായിരിക്കാം, ഇല്ലാതെ വരാൻ വഴിയില്ല. പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ ഒരു പുഴയൊന്നും ഉണ്ടായി, ഇത്രയും ഡാമിന് വെളിയിൽ ഇത്രയും ഒരു പുഴയൊന്നും കാണാനുള്ള സാധ്യതയില്ലല്ലോ. ഞാനിത് അങ്ങേയറ്റത്തുനിന്ന്, നല്ല നീളമുള്ള ഈ ഡാമിൻ്റെ അങ്ങേയറ്റത്തുനിന്ന് ഇപ്പോൾ ഒരു വെയിലും കൊണ്ട് നടന്ന് നടന്ന് ഇവിടെ വരെ എത്തി. ഇവിടെ എങ്ങും കണ്ടോ ഒരു റിസർവോയറിൻ്റെ യാതൊരു സാധ്യതയില്ല. റിസർവോയറിൻ്റെ അല്ല, സ്പിൽവേയുടെ യാതൊരു സാധ്യതയില്ല. എന്തായാലും സ്പിൽവേ ഇല്ലാതിരിക്കാൻ പറ്റില്ല, കാരണം ഇത്രയും വെള്ളം വന്നല്ലേ. ഇനി അങ്ങോട്ടൊരു സ്റ്റെപ്പ് കാണാം, ചെറിയൊരു സ്റ്റെപ്പ്. അപ്പോൾ അതിലൂടെ കയറി അവിടെ നിന്ന് നമുക്ക് എന്തായാലും അതിൻ്റെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്റ്റെപ്പിലൂടെ കയറി പോവുകയാണ്. ഇതിനപ്പുറത്ത് എന്തായാലും ഒരു സ്പിൽവേ കണ്ടേ പറ്റുള്ളൂ. അപ്പുറത്തെന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരത്തേക്കൊന്നും പറ്റില്ല, ഇതിന് തൊട്ടടുത്ത് തന്നെ വേണം. ഞാൻ നടന്നു മടുത്തു. എന്തായാലും നമ്മൾ കണ്ടിരിക്കും, ഉറപ്പാണ്. ഇതിലൊരു ഗേറ്റൊക്കെ ഉണ്ട്, അങ്ങോട്ടൊന്നും കയറത്തില്ല, അതൊക്കെ പൂട്ടിയിട്ടിരിക്കുക. ഇപ്പം കാണും, ഇപ്പം കാണും, ഇപ്പം കാണും, ഇപ്പം കാണും. വാവ് വെക്കാനില്ല, എന്നാലും വാവ്, അത്യാവശ്യം ചെറിയൊരു വാവ് വെക്കാനുണ്ട്. എന്തായാലും സംഭവ ബഹുലമായ ഒരു കാഴ്ചയാണ്. ഓ സൂപ്പർ, ഇത്രയും ഒരു കാഴ്ച എന്തായാലും ഞാനിവിടെ പ്രതീക്ഷിച്ചിരുന്നതല്ല എന്ന് തന്നെ പറയാം. കുയ്യോ, ഡാം വലുതാണ് എന്ന് പറഞ്ഞതുപോലെ ഷട്ടറുകൾ വരുന്ന ഭാഗവും അത്യാവശ്യം നല്ല വലുതാണ്. ഇതെല്ലാം കൂടെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ കടൽ സുനാമി ഉണ്ടായി വരുന്ന പോലെ ഇരിക്കും. എന്തായാലും ഈ വെയിലും കൊണ്ട് നടന്നത് വെറുതെ ആയില്ല, സംഭവബഹുലമായ കാഴ്ചകൾ തന്നെയാണ്. ഒരിക്കലും അവിടെ നോക്കിയാൽ ഈ ഡാമിന് ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവത്തേ ഇല്ല. 1, 2, 3, 4, 5, 6 ഷട്ടറുകളുണ്ട്. ശരിക്കും ഇപ്പോൾ ഈ ഷട്ടറുകൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോയി എന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. ഇത്രയും അടുത്ത് വെള്ളമാണ് തൊട്ടടുത്ത്. ഇവിടെയൊക്കെ ശരിക്കും ഒരു യുദ്ധക്കളം പോലെയാണ്. ഇത്രയും വിശാലമായിട്ട് ഷട്ടർ തുറന്നു വിടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുതോണി ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്നതൊന്നും ഒന്നുമല്ല അത് വെച്ച് നോക്കുമ്പോൾ. പിന്നെ അത്രമാത്രം വെള്ളം ഈ റിസർവോയറിൽ ഉണ്ടാകും, അത്രമാത്രം സ്റ്റോറേജ് കപ്പാസിറ്റി ഒന്നും എന്തായാലും ഇതിനില്ല. ഈ ഭാഗം ചില പ്രത്യേക ആംഗിളിലൊക്കെ ക്യാമറയിലൂടെ നോക്കുമ്പോൾ ഒരു ഡാം തകർന്നതുപോലെയുണ്ട്. അപ്പോൾ എനിക്ക് തമ്നയിൽ എന്തായാലും ഇവിടുന്ന് തന്നെ കിട്ടി, തകർന്ന ഡാമോ. നിങ്ങളെ പറ്റിച്ച് ഇവിടെ വരെ കൊണ്ടുവരാനുള്ള ഒരു തന്ത്രമേ, അല്ലെങ്കിൽ നിങ്ങളൊന്നും കയറില്ല, അതുകൊണ്ടാണ്, ക്ഷമിക്കണം. ശരിക്കും ഇത്രയും നാൾ മുമ്പേ ഇങ്ങനൊരു കൂറ്റൻ ഡാം പണിത് എന്തായാലും അത്ഭുതമാണ്. നമ്മുടെ മുല്ലപ്പെരിയാറൊക്കെ പോലെ സുർക്കിയിലൊക്കെയാണോ ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നറിയില്ല. എന്തായാലും 1897 പണി ആരംഭിച്ച ഈ ഡാമിൻ്റെ പണി 1905 പൂർത്തിയായി. തിരുവിതാംകൂർ രാജാക്കന്മാരാണ് നേതൃത്വം നൽകിയത് എന്നതുകൊണ്ട് തന്നെ കാര്യമായ അഴിമതിയൊന്നും ഈ ഡാം പണിയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് എൻ്റെ ഒരു നിരീക്ഷണമാണ്. കാരണം 216 ലക്ഷം രൂപയ്ക്കാണ് ഈ ഡാം പണി പൂർത്തിയായിട്ടുള്ളത്. അന്നത്തെ കാലത്ത് 216 ലക്ഷം ഒട്ടും കുറവല്ല. എങ്കിലും ഇന്ന് ഇത്ര ഒരു ഡാം പണിയണമെങ്കിൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഹൃദയരാഗത്തിൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതിരിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.